பாபங்கள் தாங்கும் தெய்வத்தின் மேஷமே நாத பாவம் பொறுக்கேணமே நாத பாவம் பொறுக்கேணமே லோகத்தின் பாபங்கள் தாங்கும் தெய்வத்தின் மேஷமே நாத பிரார்த்தனை கேட்கேணமே நாத பிரார்த்தனை கேட்கேணமே லோகத்தின் பாபங்கள் தாங்கும் தெய்வத்தின் மேஷமே நாத எங்களில் கனியேணமே நாத எங்களில் கனியே ஈசோமிசிஹாயுடைய வாக்தானங்களுக்கு ஞங்கள் யோகராகுவான் சர்வேசுன்ற பரிசுத்தமே மாதாவே പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് നമുക്ക് വേണ്ടി വചനം പങ്കുവെക്കുന്നത് ഇന്നത്തെ ദിവസം ഒപ്പം ഈ ആഴ്ചകളിൽ ബഹുമാനപ്പെട്ട സാജു അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് പലർക്കും സുപരിചിതനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സാജു ഇലഞ്ഞീൽ അച്ഛൻ. നമുക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് ഇന്ന് ഇന്ത്യക്ക് പുറത്തും അകത്തും മറ്റ് സ്ഥലങ്ങളിലുമായിട്ട് കർത്താവിൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് വലിയ ഉപകരണമായിട്ട് ബഹുമാനപ്പെട്ട സാജു അച്ഛനെ കർത്താവ് തിരഞ്ഞെടുത്തതിന് നമുക്ക് നന്ദി പറയാം. ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. സഹിയോൻ കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ ഈ ധ്യാനവും കൺവെൻഷനുമൊക്കെ നയിക്കുമ്പോൾ ഒറ്റപ്പാടിയിൽ നിന്നുള്ള ആ വലിയ അഭിഷേകത്തോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകം നമുക്ക് അച്ഛനെ ഓർത്ത് നന്ദി പറയാം. മുൻകാലങ്ങളിൽ അച്ഛൻ നമ്മളിവിടെ ഇവിടെ ധ്യാനിപ്പിച്ച് പലർക്കും അച്ഛൻ സുപരിചിതനാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലുമില്ല. എങ്കിലും പ്രത്യേകമായിട്ട് അച്ഛനെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവകരങ്ങളിലേക്ക് തുടർന്നുള്ള നിമിഷങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവെ നിറയണമേ. ഇന്നത്തെ വലിയ അഭിഷേകത്തോടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. അല്പം കൂടി സ്വരമുയരട്ടെ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, നന്ദി. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. സന്തോഷമാണോ? ആണോ? സന്തോഷമായിരിക്കണം. നമ്മൾ ബന്ധക്കുസ്തയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായം പറയുകയാണ്, കൊടുങ്കാറ്റടിക്കുന്ന ആരവത്തോടുകൂടി അഗ്നിനാവുകളുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ മേൽ വന്ന് നിറഞ്ഞ നമുക്ക് അനുഭവം നമുക്കറിയാം. നമ്മൾ ആ ഒരു പാട്ടൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്ന പാട്ടാണ്, കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ എന്നുള്ള പാട്ടറിയോ? അതിട്ടാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്നതാണ് ഈ പാട്ട്? മിണ്ടുന്നില്ലോ. അറിയാമോ? നമ്മൾ സയ്യോനൊത്തിരി പാടിയിട്ടുള്ള പാട്ടാണ്. പെട്ടെന്ന് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. അല്ലെങ്കിൽ ഇരിക്കും, പെട്ടെന്ന് കേട്ടിട്ട് പഠിക്കാം. കൊടും കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തന്നു രൂപത്തോടെ പാടാമോ?
കൊടും കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ ഭൂഹായേ വേഗം ആഗതനാകണമേ ഭൂഹായേ വേഗം ആഗതനാകണമേ ഭൂഹായ എന്നുള്ളത് പാടാവോ ഭൂഹായേ വേഗം ആഗതനാകണമേ അടിയേ ഭൂഹായേ പുതിയൊരു പന്തക്കോസ്ത പുതിയൊരു പന്തക്കോസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പന്തക്കോസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ പുതിയൊരു പന്തക്കോസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ പുതുശക്തിയാ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുതുശക്തിയാ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ ചേർന്ന് പാടിയാൽ മതി പുതിയൊരു പന്തക്കോസ്ത ദിനമാകട്ടെ പാടാം പുതിയൊരു പന്തക്കോസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ പാടാമോ ഇത് പുതിയൊരു പന്തക്കോസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ പുതുശക്തിയാ പുത്തനുണർവാ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാ പുത്തനുണർവാ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പ്രൈസ് ദി ലോർഡ് അകതാരിൽ അഭിഷേകത്തിന്റെ നീർച്ചാൽ ഒഴുക്കിടുക അകതാരിൽ അഭിഷേകത്തിൽ ീർച്ചാലൊഴുക്കിയിടുക അജനത്തിൻ വിത്തു മുളയ്ക്കാൻ ഹൃദയമൊരുക്കിയിടുക പടാമോ അകതാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിയിടുക വചനത്തിൻ വിത്തു മുളയ്ക്കാൻ ഹൃദയമൊരുക്കിയിടുക ദൈവശക്തിയാമരങ്ങളും ദൈവസ്വഭാവമാം ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക ദൈവശക്തിയാം മരങ്ങളും ദൈവസ്വഭാവമാം ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക ഇത് പുതിയൊരു പന്തക്കോസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പന്തക്കോസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ പുതുശക്തിയാ പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുത്തനുണർവാ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പ്രൈസ് ദി ലോർഡ് അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ ജീവനോടെ പറ ഹല്ലേലൂയ വലതുകാരം ഉയർത്തിരു മൂന്നാണ് അവർക്ക് ഹല്ലേലൂയ പറയാമോ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ നമ്മൾ മറ്റൊരു പെന്തക്കോസ്ത തിരുനാൾ കൊണ്ടാടുകയാണ് എന്താണ് പെന്തക്കോസ്തയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ പെന്തക്കോസ്ത എന്നുള്ളതൊക്കെ തുടർന്നുള്ള ക്ലാസ്സിൽ അച്ഛൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് റോമാലേഖനത്തിൻ്റെ അധ്യായത്തിൻ്റെ 12 വാക്യം എങ്ങനെയാണ് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ പറ
ആത്മാവിൽ ജ്വലിക്കുന്നവരായി ആ കർത്താവിനെ ശുശ്രൂഷിക്കണം. ഓരോ ദൈവ പൈതലിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നമ്മുടെ കർത്താവിനെ ശുശ്രൂഷിക്കണം. അതായത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ, ആത്മീയ കാര്യങ്ങളോട് ഒരു മടുപ്പ് അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളോട് ഒരു മരവിപ്പ് മന്ദത, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷത്തെ കോവിഡിനൊക്കെ ശേഷം അകപ്പാടെ ഒരു അസ്വസ്ഥമായ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആത്മീയ ജീവിതത്തോട് പലരും മടുപ്പ് പ്രകടിപ്പിക്കുക. എനിക്കറിയാം പണ്ടൊക്കെ കൺവെൻഷനുകളൊക്കെ എന്തേരം ആളുകൾ വത്തിങ്ങി നിറഞ്ഞിരുന്നതാണ്. അപ്പം അതിന് വരാൻ താല്പര്യമില്ല, അതോടൊപ്പം തന്നെ പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, കുമ്പസാരിക്കാൻ താല്പര്യമില്ല. ആത്മീയ കാര്യങ്ങളോടൊരു മന്ദതയും മരവിപ്പും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മൾ ഈ ഒരു പെന്തക്കോസ്തായ്ക്ക് ഒരുങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പ്രാർത്ഥനയുടെ ഒരു ആത്മീയതയുടെ ഒരു അരൂപി വളരാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. റോമ 8:26 പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ബലഹീനതയിൽ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കറിയില്ല. ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പുകളായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ദൈവമയച്ചിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കും, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിലെ എപ്പോഴും താങ്ങായി തണലായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഒന്ന് മുന്നേറണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അല്പം ധീരതയും ധൈര്യവും ആവശ്യമാണ്. കാരണം തിന്മ നിറഞ്ഞൊരു ലോകത്ത് എല്ലാവരും നന്മയെ തള്ളിപ്പറയുകയും നന്മയിൽ പോലും തിന്മ നിരൂപിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അല്പം വെല്ലുവിളി തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോരുക എന്ന് പറയുമ്പോൾ ചിലർ ഓ വേറെ പണിയൊന്നുമില്ല, ഒരു വെറുതെ ഉച്ച വരെ സമയം കളയാൻ വേണ്ടി പോകുന്നു ഇല്ലേ, ഇങ്ങനെ പറഞ്ഞ എത്രയോ പേരുണ്ടാവും. അല്ലെങ്കിൽ വേറെ കുറേ പേരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ കാര്യം കാണാൻ വേണ്ടിയൊക്കെ പള്ളി വരും, അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടി ധ്യാനം കൂടും, കൺവെൻഷന് പോവും, അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇതിന് ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് കിട്ടണം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ധ്യാനത്തിന് വരുന്നതും പള്ളിയിൽ പോകുന്നതും കുമ്പസാരിക്കുന്നതും ഒക്കെ പ്രിയപ്പെട്ടവരെ ചില ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആകാൻ മാത്രം പാടില്ല. അതായത് പലരുടെയും ചിന്ത ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലാ ഒരു ബന്ധനം ഒഴിയുന്നത്, ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലാ ഞങ്ങൾക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടാകുന്നത്, എവിടെ പോയാലാ എൻ്റെ വിവാഹ തടസ്സം മാറുന്നത്, എവിടെ പോയാലും എനിക്ക് വീട് വെക്കാൻ പറ്റുന്നത്, എവിടെ പോയാലാണ് ഏത് ബ്രദറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലാണ് എനിക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേയൊക്കെ പ്രിയപ്പെട്ടവരെ ഭൗതികമായ കാര്യങ്ങൾക്ക് പിന്നാലെ മാത്രം ഓടുന്നവരായിട്ട് മാറുകയാണ്. ഇതൊരു തകർച്ചയാണ് വാസ്തവത്തിൽ, ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. 1 Corinthians 15:19 പറയുന്ന എങ്ങനെയാണ്, 1 Corinthians 15:19, ഈ ലോകത്തിലുള്ളവയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരെയുംകാൾ കൂടുതൽ നിർഭാഗ്യവാന്മാരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൻ്റെ കുറേ നന്മകൾക്കും കുറേ ലാഭത്തിനും വേണ്ടിയിട്ടാണോ നമ്മൾ പള്ളി വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ധ്യാനത്തിൽ വന്നിരിക്കുന്നതും? ഇത് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിത്യസത്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ നമ്മൾ ജീവിക്കുന്നവരായി മാറിയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും നിർഭാഗ്യവാന്മാർ. എന്തൊരു കഠിന ഭാഗ്യവാദം, മോസ്റ്റ് അൺലക്കി ഓഫ് ഓൾ, എല്ലാവരേക്കാൾ ഏറ്റവും നിർഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിൽ പരിശുദ്ധാത്മാവ് നിറയണം, എനിക്കൊരു പുത്തൻ ചൈതന്യത്തോടെ പ്രാർത്ഥിക്കണം. വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പണ്ടുണ്ടായിരുന്ന വിശ്വാസവും ദൈവഭക്തി എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്തിൻ്റെ അരൂപിയിൽപ്പെട്ട് നമ്മൾ പലപ്പോഴും ലോകാരൂപിയിൽപ്പെട്ട് ജീവിക്കുന്നവരായി മാറി. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി ഈ പെന്തക്കോസ്ത ദിനത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യം നിറയാൻ, ഒരു പുതിയ പെന്തക്കോസ്തയായിട്ട് ഈ ദിവസം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം ആദ്യത്തെ പെന്തക്കോസ്തയിൽ എന്താ സംഭവിച്ചത്, യഹൂദരുടെ ഭയം നിമിത്തം പേടിച്ചരണ്ടിരുന്ന ആ ശിഷ്യന്മാരിലേക്ക് യേശു തൻ്റെ ഉദ്ധാനത്തിന് ശേഷം 10-ാം ദിവസം പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു കഴിഞ്ഞപ്പോൾ അവരെ ഭയപ്പെട്ടിരുന്ന, അവരെ വേദനിപ്പിച്ചിരുന്ന, അവരെ തളർത്തിയിരുന്ന എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു, അവർ ധീരരും ശക്തരുമായിട്ട് മാറി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം, പിന്നീട് ഒരു പ്രകടമായ ഒരു മാറ്റമാണ് കാണുന്നത്. അത്രയും നാൾ പ്രിയപ്പെട്ടവരെ യഹൂദരോട് പേടിച്ചിരുന്നവർ പത്രോസും കൂട്ടരും ഒക്കെ എത്രമാത്രം ധീരതയോടുകൂടിയാണ് അവരുടെ മുമ്പിൽ നിന്ന്
ആ സാൻഹെദ്രിയൻ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞു, ഞങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ കുരിശിൽ കൊന്ന ആയ നസ്രായനായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, അവൻ്റെ നാമത്തിലാണ് സൗഖ്യം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ധീരതയോടെ പറയാൻ അവർക്ക് ജീവൻ ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയുമാണ് ആദിമസഭയിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ രക്തം ചിന്തി പോലും യേശുവിൻ്റെ സാക്ഷികളായ ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ആ ഒരു ചൈതന്യം, ആത്മീയ കാര്യങ്ങളിൽ ഒരു മന്ദതയൊന്നും മാറി ആത്മാവിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. അത് നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ കുടുംബം ആ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരണം. കുടുംബത്തിൽ പ്രാർത്ഥിക്കാത്തവരുണ്ടാവാം, ആത്മീയ കാര്യങ്ങൾ താല്പര്യമില്ലാത്തവരുണ്ടാവാം, മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ മകനോ മകളോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരെയൊക്കെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും, വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കും, ജീവിതത്തിൽ മാനസാന്തരങ്ങൾ സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ, അദ്ദേഹം എവിടെയുള്ളതാണ്, കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നറിയാമോ, അട്ടപ്പാടി ഒരു ശുശ്രൂഷയ സമയത്താണ് അദ്ദേഹം അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പച്ചന് ഒരു 78-80 വയസ്സുണ്ട്, പക്ഷെ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന് ആത്മീയ കാര്യങ്ങളോട് വളരെ ഒരു അടുപ്പില്ലാത്തൊരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ പള്ളി അത്യാവശ്യമൊക്കെ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം പള്ളി പോകും, വേറൊന്നിനും പള്ളി പോകത്തില്ല, ഞായറാഴ്ചകളൊന്നും പോകില്ല. അയാൾ പറയും എനിക്ക് വയ്യാന്നാണ് പറയുന്നത്. പക്ഷേ ആൾക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലങ്ങളും അയാൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു പോകും, ആരോഗ്യമുണ്ട്, ഒരു കുഴപ്പമില്ല, പള്ളി പോകാൻ മാത്രം പറ്റില്ല, അങ്ങനെ ചിലർക്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ നേരത്ത് ഭയങ്കര ക്ഷീണമൊക്കെയാണ്, ബാക്കി അവിടുത്തെ കാര്യങ്ങളും ആ പുള്ളി തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ മനുഷ്യന് ഇപ്പോൾ ഇവർക്കിങ്ങനെ ഇദ്ദേഹത്തിന് ഈ പള്ളിയിൽ നിന്ന് പോവില്ല, മാത്രമല്ല കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കാണത്തില്ല, അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കുറേ കുറ്റപ്പെടുത്തും, അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരിക്കൽ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ മകൻ, ഈ മകന് ഒരിക്കൽ എവിടെയോ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആരോ പറഞ്ഞു, മോനെ നീ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ജവാൻ പറഞ്ഞു, അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്, ഒരു പണി നീ അപ്പച്ചന് വേണ്ടി ഏതായാലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും. അപ്പോൾ ഇദ്ദേഹം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, അപ്പച്ചൻ ഇത്രയും വർഷമായിട്ട് ധ്യാനത്തിനൊന്നും പോയിട്ടില്ലല്ലോ, ഒരു ധ്യാനമൊക്കെ കൂടാൻ പോയാൽ കൊള്ളാം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതേ ഈ ധ്യാനം കൂടി നന്നാകേണ്ടത് ഞാനല്ല, നീയാടാന്ന് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, നീയാണ് നന്നാകേണ്ടത്, നീ പോയി ധ്യാനം കൂടാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ചിലർ ഇങ്ങനെ മല്ലടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒന്നും പിന്നീടൊന്നും പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ചു. ഏതായാലും ഈ അപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവർ അട്ടപ്പാടി വന്ന് ധ്യാനം കൂടി. ബഹുമാനപ്പെട്ട ബിനോയിച്ച് നയിച്ച ഒരു ധ്യാനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അപ്പം ബിനോയിച്ചിൻ്റെ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കുമ്പസാരി ചൊരുങ്ങി മരിക്കണം, ആത്മാവ് നഷ്ടമാകരുത്, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ ഈ മനുഷ്യൻ കണ്ണീരോടെ അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ പറയാണ്, ഞാൻ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ അപ്പച്ചൻ ഇതുപോലെ ഇതുവരെ പള്ളിയിൽ കുമ്പസാരിക്കാനൊക്കെ മടി കാണിക്കുന്ന ഈ അപ്പച്ചൻ ഒരു മാറ്റം വന്ന് ഒരു നല്ല മരണം പ്രാപിക്കുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്ന് പിന്നീട് അദ്ദേഹം അപ്പച്ചനോടൊന്നും പറഞ്ഞിട്ടില്ല, പള്ളിയിൽ ധ്യാനിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതേ ഡാ എനിക്ക് അട്ടപ്പാടി ഒരു ധ്യാനം കൂടാൻ പോകണം, നീ മനുഷ്യൻ ഇങ്ങോട്ട് പറയാണ്. ആരും ഒന്നും പറഞ്ഞില്ല, ഇയാൾ ഇങ്ങനെ പറയാണ്, എനിക്ക് അട്ടപ്പാടി ധ്യാനം കൂടാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ മോൻ പറഞ്ഞു, അപ്പച്ച അവിടെ 2 മാസം മുന്നേ പോയി ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അവിടെ പോകാൻ പറ്റുന്നത് അതൊന്നും എനിക്കറിയാൻ പാടില്ല, നീ എവിടെയാണെന്നാ കൊണ്ട് ഒരു സീറ്റ് സംഘടിപ്പിച്ചോളാൻ പറഞ്ഞു. അവസാനം ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ പഴയ വികാരിച്ചൻ അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പള്ളിയിലുണ്ട്, ആ വികാരിച്ചനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു വട്ടാഴ്ചനെയും കണ്ട പരിചയക്കാരനാണ്, അങ്ങനെ പറഞ്ഞ് ഒരു സീറ്റ് ഈ അപ്പച്ചന് വേണ്ടി സംഘടിപ്പിച്ചു. പക്ഷേ സീറ്റ് പോകേണ്ട സമയം അയാൾ പറഞ്ഞു, ഓ ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നില്ല, എനിക്ക് ഒരു കടബാധ്യതയുണ്ട് 400,000 ആ കടബാധ്യം കൊണ്ട് തീർപ്പെടുത്തിയിട്ടാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസം കൊണ്ട് നീണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കുറച്ച് പേരിലുള്ള സ്ഥലം പണയം വെച്ച് 400,000 കണ്ടു എടുത്ത് അത് കടബാധ്യതയായിട്ട് തീർത്തു കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, ഇനി എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒന്നുകൂടെ ഇദ്ദേഹത്തിന് വേണ്ടി സീറ്റ് കൊടുപ്പിച്ചു. അവിടെ വന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ അവിടെ വന്ന് 5 ദിവസം ധ്യാനം കൂടി. 5 ദിവസം ധ്യാനം കൂടി നന്നായിട്ട് കൊമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു, ഒരുങ്ങി തിരിച്ചു വന്നു. വെള്ളിയാഴ്ച വളരെ സന്തോഷത്തോടെ അദ്ദേഹം വൈകുന്നേരം ഉച്ചയ്ക്ക് രാവിലത്തെ പരിപാടി കഴിഞ്ഞ് കണ്ണൂർ ഭാഗത്താണ് വൈകുന്നേരത്ത് വീട്ടിലെത്തി.
അവിടെ കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം ശനിയാഴ്ചയാണ്. അന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ തിരക്കുള്ള ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് പള്ളിയിലൊന്നും പോയില്ല. അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നു. ഞായറാഴ്ച രാവിലെ അദ്ദേഹം പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 8:30 അഭിഷേകാഗ്നി ആ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനുവേണ്ടി അദ്ദേഹം വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കൈയടിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാളെ ചാടി എഴുന്നേറ്റ് കൈയടിച്ച് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചു. ഈ മകൻ പറ ഞാനതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, കാരണം ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യാത്ത മനുഷ്യനാണ്. എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി 9 കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി കിടന്നു. 9:30 കിടന്നു. ഒരു 10:30 ഒരു ചെറിയ വിളി കേട്ടു, ഇവിടെ മോനെ എന്നൊരു വിളിക്കുന്നത് കേട്ടു. ചെന്നപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ആശുപത്രി കൊണ്ടതിനു മുമ്പ് ഈ മനുഷ്യൻ മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പച്ചൻ മരിച്ചത് ഒരു വേദനയാണെങ്കിൽ പോലും ആ മനുഷ്യൻ വന്ന് അവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തി, എൻ്റെ അപ്പച്ചൻ മരിച്ചത് എനിക്ക് വേദനാജനകമാണ്, കാരണം ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു, പക്ഷേ ഞാൻ അതിലും സന്തോഷിക്കുന്നു, കാരണം എൻ്റെ അപ്പച്ചനെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു, എൻ്റെ അപ്പച്ചൻ ഇന്ന് സ്വർഗത്തിലാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് ആ അപ്പച്ചനെ ഓർത്ത് ഞാൻ നന്ദി പറയുമെന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അവിടെ വന്ന് ഞാൻ ഓർക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവർ, എന്താ ഞാൻ പറഞ്ഞ രത്ന ചുരുക്കത്രേ ഉള്ളൂ, നമ്മളൊരാൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ല. ആത്മീയ പള്ളിയിൽ പോകാൻ പറഞ്ഞപ്പോൾ കേൾക്കില്ല. ഇപ്പം നമ്മുടെ ചില കുട്ടികളുണ്ടാവും, യുവജനങ്ങളുണ്ടാവും, ഇങ്ങനെ ചില വ്യക്തി, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വചനം പറയുകയാണ്, വാക്കുകൊണ്ട് ആരെയും നന്നാക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സുഭാഷയുടെ പുസ്തകം 29 19 വാക്യം പറയാണ്, വാക്കുകൊണ്ട് ആരെ നന്നാക്കാൻ പറ്റില്ല, അഥവാ അവർക്ക് മനസ്സിലായാലും അത് അനുസരിക്കണമെന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നോക്കിയാൽ നമ്മൾ നല്ല ഉപദേശം കൊടുക്കും, മക്കളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പറയുന്നൊക്കെ അവർക്ക് മനസ്സിലാവും, പക്ഷേ ഇതൊന്ന് അനുസരിക്കണമെങ്കിൽ ഒരാത്മാവുള്ളിൽ പ്രവർത്തിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചിലവർ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ വ്യക്തിയിലും ഉണ്ട് പരിശുദ്ധാത്മാവ്, ആ വ്യക്തിയിലെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ആ വ്യക്തിയിൽ ഒരു ചൈതന്യം കൊടുക്കണേ, അത് അനുസരിക്കാൻ കൃപ കൊടുക്കണേ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ വ്യക്തിയിലെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ തന്നെ തോന്നിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം എങ്ങനെയാകത്തത്? ആ വ്യക്തിയിലെ ആത്മാവിന് ആ വ്യക്തിയെ പ്രചോദിപ്പിച്ച് ആ മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരും. കുറേ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഒരു പന്തക്കുസ്ത അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: എനിക്ക് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മീയ കാര്യങ്ങളിൽ വില കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട് ഞാനും എൻ്റെ കുടുംബവും മാറണം. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 2 സ്വർഗത്തേക്ക് ഉയർത്തി പിടിക്കാം, കണ്ണുകടച്ച് പിടിക്കാം. കരങ്ങൾ ഉയർത്തുമ്പോൾ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി തമ്പുരാനെ സമർപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഇന്നേ ദിവസം ഞങ്ങൾ മറ്റൊരു പെന്തക്കുസ്തായിക്ക് ഒരുങ്ങിയാണ് ഇവിടെ എത്തിയിരിക്കുക. നാളെ മറ്റൊരു പെന്തക്കുസ്ത ദിനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ആത്മാവിനാൽ നിറയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മാത്രമാണ് ദൈവമക്കൾ. കർത്താവ്, ഈ മക്കൾക്ക് അവരുടെ ഉള്ളിൽ ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ പറയാനുണ്ട്. ജോലി ഭാരം, ജോലിയില്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥ, വിദേശത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ, പരീക്ഷ ജയിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം അവിടെ നിന്ന് അറിയുന്നുണ്ട്. എങ്കിലും ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള മത്തായി 6:33 വചനത്തെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണമേ. അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ ആത്മാവിനാൽ നിറയാൻ കടന്നു വന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. പോരാ പോരാ, സ്വരമുയരട്ടെ, അധരം തുറക്കട്ടെ. ഓ കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ മക്കളുടെ മേൽ വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. സ്വർഗം തുറക്കുന്ന അഭിഷേകം കർത്താവെ, കൊടുങ്കാറ്റടിക്കുന്ന ആരവത്തോടെ, അഗ്നിനാവുകളുടെ രൂപത്തോടെ സീഹന്മാരിലെ പറന്നിറങ്ങി അതേ അഭിഷേകത്തിന്റെ അഗ്നിനാവുകൾ ഇന്നേ ദിവസം ഈ മക്കളിൽ പകർന്നിറങ്ങട്ടെ. ഗ്ലോറി, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കൈകളടിച്ച് കൈകൾ കൊട്ടി, നന്നായി കൈകളടിച്ച്, കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കൊടും കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ,
അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ കൊടുങ്കാറ്റടിക്കും ആരവത്തൊഴികെ കൂടി കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ ആമേൻ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ ഇത് പുതിയൊരു പെന്തക്കുസ്തദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പെന്തക്കുസ്തദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ പുതുശക്തിയാൽ പുത്തൻ ഉണർവാൻ അഭിഷേകാഗ്നിയൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുത്തൻ ഉണർവാൻ അഭിഷേകാഗ്നിയൽ പൂരിതരാകട്ടെ താത്തിയടിച്ച് ഇടത്തേക്കും വലത്തേക്കും എല്ലാ കാലുകളും ചലിപ്പിച്ച് അങ്ങോട്ട് വന്ന് അനങ്ങാമോ അടുത്തേക്ക് നാളെ നോക്കി അങ്ങനെ വന്ന് അനങ്ങിക്ക് മനസ്സും ശരീരം ഒന്ന് വിട്ടുകൊടുക്ക അകതാരിൽ അഭിഷേകത്തിൽ നീർച്ചാലൊഴുക്കിടുക അകതാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക വചനത്തിൻ വിത്തുമുളയ്ക്ക ഹൃദയമൊരുക്കിടുക വചനത്തിൻ വിത്തുമുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക ദൈവശക്തിയാ മരങ്ങളും ദൈവ സ്വഭാവമാരങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക ദൈവശക്തിയാം മരങ്ങളും ദൈവ സ്വഭാവമാം ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക ഇത് പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ പുതുശക്തിയാൽ പുത്തൻ ഉണർവാൻ അഭിഷേകാഗ്നിയൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുത്തൻ ഉണർവാൻ അഭിഷേകാഗ്നിയൽ പൂരിതരാകട്ടെ ദിനമാകട്ടെ ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയൽ രണ്ടു കരങ്ങളും ഉയർത്തി did
മാറട്ടെ, മനസ്സിന്റെ ദുഃഖങ്ങൾ നീങ്ങട്ടെ. നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ ആകുലപ്പെടുത്തുന്ന, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഓരോ മേഖലകളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പറന്നിറങ്ങട്ടെ. രോഗികൾ പ്രാർത്ഥിക്കട്ടെ, കടബാധയുള്ളവർ പ്രാർത്ഥിക്കട്ടെ, മനസ്സ് തകർന്നവർ പ്രാർത്ഥിക്കട്ടെ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദിനമാകട്ടെ ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. പുതിയൊരു തന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയ പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ മക്കൾ ഓരോരുത്തരെയും പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങൾ അങ്ങേക്ക് ഇത് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും അഭിഷേകവും ഞങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ക്രൈസ്തവനായി ജീവിക്കാൻ സാധിക്കൂ. മറ്റൊരു ബന്ധക്കുസ്താ കൂടി കൂടാൻ, പങ്കെടുക്കുവാൻ, ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, കഴിഞ്ഞ ബന്ധക്കുസ്താ കടന്നുപോയി, ഞങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എന്നാൽ ഇത്തവണത്തെ ബന്ധക്കുസ്താ അങ്ങനെ കടന്നു പോകാനിടയാകരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ തക്ക വിധം ദൈവമേ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവേ, ഇത്തവണത്തെ ബന്ധക്കുസ്തായിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സ്നേഹന്മാരെ ചേർത്ത് നിർത്തി സഹിയോൻ മാളികയിൽ അവിടുന്ന് പ്രാർത്ഥിക്കാൻ സഹായിച്ചപ്പോഴാണല്ലോ പരിശുദ്ധാത്മാവരിൽ വന്ന് നിറഞ്ഞത്. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജീവിതങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. വലുതുകരമുയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയും. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. കരങ്ങൾ താഴ്ത്താം. ഈശോ മിശിഹയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നാം ഏവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉറക്കെ ആമേൻ. ഈശോ മിശിഹയ്ക്കും പരസ്പര സ്തുതി കൊടുക്കാം. സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അല്പസമയം വചനം ശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നമുക്ക് എല്ലാവർക്കും പെന്തക്കുസ്താ ദിനം കൊണ്ടാടാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ പെന്തക്കുസ്താ തിരുനാളിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തർ നൽകുകയാണ്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് പെന്തക്കുസ്ത? എന്താ പെന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ പറ, എന്താ പെന്തക്കുസ്ത? ഏ കേട്ടില്ല, ഉറക്കെ പറ. അത് ശരി, പെന്തക്കുസ്താ ദിനത്തിൽ സഭ സ്ഥാപിക്കപ്പെട്ടു, അത് ശരിയാണ്. സഭാസ്ഥാപനമാണ് പെന്തക്കുസ്ത. വാസ്തുതിൽ പെന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ എന്താ പെന്തക്കുസ്ത? നമുക്കറിയാം പെന്തക്കുസ്ത ദിനം എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൽ പെന്തക്കുസ്ത ദിനം ഉണ്ടായിരുന്നു, അവർ അത് പരിശുദ്ധാത്മാവിൻ്റെ ദിവസമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ പെന്തക്കുസ്ത ദിനത്തിൽ അവരൊരുമിച്ചു കൂടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാവുകൾ പറന്നിറങ്ങി, അവരെല്ലാവരും ആത്മാവിനായി നിറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ഒരു പുതിയ സൃഷ്ടികളായി മാറ്റപ്പെടുന്ന ഒരു ദിവസമാണ് പെന്തക്കുസ്ത. അന്നേ ദിവസമാണ് സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എങ്ങനെ, എപ്പോഴാണ് കടന്നു വന്നത്? ജ്ഞാനസ്നാനത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. പിന്നീട്
സ്ഥൈര്യലേപനത്തിലൂടെ കൂടുതൽ ശക്തമായ രീതിയിൽ അത് പരിശുദ്ധാത്മാവ് നൽകുന്ന കൂദാശയാണ്. പിന്നെ മറ്റേ ഓരോ കൂദാശ സ്വീകരിക്കുമ്പോഴും വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, ഇതിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുന്നുണ്ട്, നമ്മളിലുണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഈ പരിശുദ്ധാത്മാവെ നിറയണേ നിറയണേ എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? പണ്ടൊരിക്കനോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യമാണ്, അച്ഛാ നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞതല്ലേ, നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതല്ലേ, പിന്നീട് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ പരിശുദ്ധാത്മാവെ വരണേ വരണേ വീണ്ടും പരിശുദ്ധാത്മാവ് വന്നുകൊണ്ടിരിക്കുമോ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മൾ വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പിന്നീട് എന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും പരിശുദ്ധാത്മാവുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ എനിക്കും നിങ്ങൾക്കും അനുഭവേദ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിലുണ്ട് പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതം കാണുമ്പം ഞാൻ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണെന്ന് മറ്റൊരാൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെയാണ് പ്രശ്നം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമുക്ക് ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉദാഹരണം, ഒരു തേൻ, തേൻ വളരെ മധുരിക്കുന്നതാണെന്ന് നമുക്കറിയാം. തേനിനെ കുറിച്ച് നമ്മൾ എത്രമാത്രം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും എത്രമാത്രം പുസ്തകങ്ങൾ വായിച്ചാലും ഒരു തുള്ളി തേൻ ഞാൻ അനുഭവിക്കും കുടിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ മധുരം അല്ലെങ്കിൽ അതിൻ്റെ മാധുര്യം മനസ്സിലാവുന്നത് എന്ന് പറയുന്നത് പോലെ അനുഭവവേദ്യമാകുന്നത് അത് ഉള്ളിൽ ചെല്ലുമ്പോഴാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ഈ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല പല കാരണങ്ങളാൽ അത് നിർജീവമായിട്ട് അല്ലെങ്കിൽ വലിയ തീക്ഷ്ണതയില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അതുകൊണ്ടാണ് തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ വചനം പറയുന്നത്. 2 തിമോത്തി 1:6 വചനം പറയുകയാണ്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക വരം നീ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 തിമോത്തി അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ തിരുവാക്യം വായിക്ക. നോക്കിയേ, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. അതായത് നമുക്കൊരു പുതിയ പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് പല പല കാരണങ്ങളാൽ ഇപ്പോൾ നിർവീര്യമായിട്ടുണ്ടെങ്കിൽ ഓരോ പെന്തക്കോസ്തായാലും സംഭവിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ നമ്മളൊന്ന് ഉജ്ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഫേസൂസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫേസൂസ് ലേഖനത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, എന്താ പറയുക, എഫേസൂസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പം വചനം പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ 5-ാം അധ്യായം, എഫേസൂസ് ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അതിൻ്റെ 19-20 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, വായിക്കാം. 18-ാം വാക്യം, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തനാകരുത്, ദുരാസ, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. അടുത്ത വചനം വായിച്ച്, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. വീണ്ടും, ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. പറയാമോ ഹല്ലേലൂയ. അതായത് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകണമെന്ന് ബൈബിൾ പറയുകയാണ്. അതായത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ പരിശുദ്ധാത്മാവ് പല പല കാരണങ്ങളാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഒന്ന് മന്ദീഭവിച്ച് കിടക്കുന്നത് കൊണ്ട് ഈ പരിശുദ്ധാത്മ എന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ നിങ്ങളിലുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മൗനം വിദ്വാന് ഭൂഷണം, അതിമൗനം ഭ്രാന്തിൻ്റെ ലക്ഷണം. നിങ്ങൾക്ക് ഏതാ ഉള്ളേ? എങ്ങനെയാണ് പരിശുദ്ധാത്മ ഉണ്ടോ തിരിച്ചറിയുന്നത്? പറ. ഏ ഉറക്കെ പറ. എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മ ഉണ്ടോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കേട്ടെ, വെരി ഗുഡ് തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഇല്ലേ? ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതെനിക്ക് അനുഭവേദ്യമായി മാറണം, മറ്റുള്ളവർക്ക് അനുഭവേദ്യമാകണം. അതെങ്ങനെയാണ്? എൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ പെരുമാറ്റത്തിലൂടെയാണ് എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ തിരിച്ചറിയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ.
ചിലർ പറയാറുണ്ട്, അച്ഛാ ഞാൻ അവിടെ പോയി, ഞാനിപ്പോ 140-ാമത്തെ ധ്യാനമാണ് കൂടുന്നത്, എൻ്റെ അച്ഛാ എന്നാ അഭിഷേകം എന്നറിയാവോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരം മുഴുവൻ കുളിര് കോരിയിട്ടിരിക്കുകയോ, ഇരിക്കപ്പുറത്തിയില്ല, ഇതാ വെട്ടിയിട്ട പോലെ അഭിഷേകം വന്നിട്ട് തലയും കുത്തി മറിഞ്ഞങ്ങ് വീണു, എന്തൊരു അഭിഷേകം എന്നറിയോ, അവിടെ പോയാൽ അതാണ് ഇതാണ് ഭയങ്കരമായിട്ട് സ്തുതിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വെടിക്കെട്ട് സ്തുതിപ്പ്, ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ അതുകൊണ്ടൊന്നും ആയിട്ടില്ല. ഈ പറയുന്ന വ്യക്തി ജീവിതത്തിൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭാര്യയോട് ഭർത്താവിനോട് മകനോട് മകളോട് ഒന്ന് നല്ല നേരെ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ, തൻ്റെ തന്നെ ദ്രോഹിച്ചോടെ ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു അഭിഷേകം അല്ല. അത് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അഭിഷേകത്തെ തെറ്റിദ്ധരിക്കരുത്. അഭിഷേകം എന്ന് പറയുന്നത് കുറേ ഒച്ചപ്പാട് ബഹളവും ഒക്കെ നല്ല അഭിഷേകം. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ നിറയുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം, അത് നമ്മൾ കാണണം. പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ പ്രത്യേകതകളെ കുറിച്ച് കാണണം. എഫേസ് ഗലാത്തി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗലാത്തി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, അതിൻ്റെ 5-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് രണ്ട് തരത്തിലുള്ള ജീവിതശൈലി നമുക്കുണ്ട്. ഒരു തരത്തിലുള്ള ജീവിതശൈലി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ആത്മാവിനാലല്ല, മറിച്ച് ജഡത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ആത്മാവിനാൽ ജീവിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വചനം പറയുന്നത്. വായിക്കാം, 19 തൊട്ട് വായിക്കാം, 17, 18, 19. ഓക്കെ, വായിക്കാമോ? ഉറക്കെ വായിക്കുക. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം, അവ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മതിരോത്സവം, ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതാണ്. നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്ന സ്വഭാവങ്ങളൊക്കെ ഇതാണ്, ഞാൻ പുറപ്പെടുവിക്കുന്ന ഫലം വ്യഭിചാരത്തിൻ്റെയും അശുദ്ധിയുടെയും ദുർവൃത്തിയുടെയും വിഗ്രഹാരാധനയുടെയും ആഭിചാരത്തിൻ്റെയും ശത്രുതയുടെയും കലഹം, അസൂയ, കോപം, മത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുര ഇവയുടെയും ഫലമാണ് ഞാനും നിങ്ങളും പുറപ്പെടുവിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നാ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും യു ആർ നോട്ട് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ഗാഡ്, ബട്ട് യു ആർ ലെഡ് ബൈ സം അദർ സ്പിരിറ്റ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അല്ല നയിക്കപ്പെടുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ എപ്രകാരമാണ് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നത്, അത് എനിക്ക് അനുഭവവേദ്യമാകണം, എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് അനുഭവവേദ്യമാകണം. അല്ലാതെ നമ്മൾ കുറേ ഒച്ചപ്പാടും ബഹളം വെച്ചത് കൊണ്ട് മാത്രം അതാണ് അഭിഷേകം എന്ന് ചിന്തിക്കരുത്. ഇന്ന് അഭിഷേകത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ. ശരിക്കും എന്നാൽ നീ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തിയാണോ, നീ ആത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തിയാണോ, നിന്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ ഇതാണ്. വായിക്കാം, എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നതിന് രക്തം ചുരുക്കി ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ പന്തക്കുസ്തായിക്കായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറണം. കോപിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ സൗമ്യതയുടെ പ്രതീകമായിട്ട് മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും ദുഃഖിച്ചും വിലപിച്ചും നിരാശപ്പെട്ടൊരു വ്യക്തിയാണോ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മ വന്നിറഞ്ഞാൽ നിന്റെ രോഗത്തിൻ്റെ നടുവിൽ, നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ നിനക്ക് ആനന്ദിക്കാൻ പറ്റണം. അതാണ് ഒരു വ്യക്തിയുടെ ജീവിതശൈലി. എത്രയോ വ്യക്തികൾ ജീവിതത്തിൻ്റെ കഠിനമായ അവസ്ഥയുടെ കടന്നു പോകുമ്പോഴും അവർക്ക് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത്, ആനന്ദിക്കാൻ പറ്റുന്നത്? പരിശുദ്ധാത്മ ഉള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സമാധാന സ്ഥാപകരായിട്ട് മാറണം. കുടുംബങ്ങളിലെ കലഹത്തിൻ്റെയും വഴക്കിൻ്റെയും കാരണമായി നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിനാലല്ല, മറിച്ച് സമാധാനപ്രിയരായിട്ട് മാറണം. ക്ഷമിക്കാനും ദയയോടെ പെരുമാറാനും നന്മ ചെയ്യാനും വിശ്വസ്തയോടെ ജീവിക്കാനും ആത്മസമ്മനത്തോടെ ജീവിക്കാനും ഒക്കെ പറ്റുമ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാറുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പണ്ട് എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, ഈ ഇന്ന് നാളെയും പ്രത്യേകിച്ച് നിങ്ങൾ ദിവസം പ്രാർത്ഥിക്കേണ്ടത്, എന്നിൽ പരിശുദ്ധാത്മാവ് വന്നിറയണം,
ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ വചനം അറിയാം, ഓക്കെ, എല്ലാം നല്ല കാര്യം. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നീ പുറപ്പെടുവിക്കുന്നുണ്ടോ? അതെവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, ജീവിത പങ്കാളിയുടെ പെരുമാറ്റത്തിൽ ഞാൻ എപ്രകാരമാണ് വർത്തിക്കുന്നത്, അവിടെയാണ് പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് ബോധ്യമാക്കി കൊടുക്കുന്നത്. പറഞ്ഞേ ഹാലലൂയ. അപ്പോൾ എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ഞാൻ തിരിച്ചറിയുന്നതും എന്നിലുള്ള പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നതുമായ അനുഭവമാണ് പെന്തക്കോസ്ത എന്ന് പറയുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ മാറ്റപ്പെടുമ്പോൾ അവിടെയാണ് ദൈവരാജ്യം കടന്നു വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മൂന്നാലഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായിട്ടോ പരിശുദ്ധാത്മ ലഭിക്കില്ല. ഇത് ദാനമാണെന്ന് ആദ്യം തിരിച്ചറിയുക. ഞാൻ കുറേ അങ്ങ് പ്രാർത്ഥിച്ചു, ഞാൻ കുറേ ധ്യാനം കൂടി, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തരണം. അല്ലെങ്കിൽ സിമയോൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് കൊടുക്കുമ്പോൾ ഒരു സിമയോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ വന്നു പറഞ്ഞേ, പരിശുദ്ധാത്മാവാണ് നിങ്ങൾ കുറച്ചിങ്ങ, ഞാനും കൈവെക്കും, എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് തരാൻ വേണ്ടി വരാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ, പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെയും നമുക്കൊരിക്കലും വില കൊടുത്ത് വാങ്ങിക്കാനോ നമ്മുടെ പരിശ്രമത്തിൻ്റെ പരിണിത ഫലമായോ കിട്ടില്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ബട്ട് അതേസമയം തന്നെ നമ്മൾ ഇതിനു വേണ്ടി ത്യാഗം ചെയ്യാനും ഒരുങ്ങാനും നാം വിളിക്കപ്പെട്ടവരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമുക്കറിയാം, വിത്ത് നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് വിതയ്ക്കുന്ന നിലം നന്നായിരിക്കണം, വേണ്ടേ? നിങ്ങളൊക്കെ പാടമൊക്കെ ഉള്ളവരല്ലേ, ഇല്ലേ? വിത്ത് നല്ല ഫലം തരണമെങ്കിൽ നമ്മൾ ആ പാടം നന്നായിട്ട് ഉഴുതു മറിച്ച് വെള്ളം കൊടുത്ത് വളമിട്ട് നന്നായിട്ടല്ലേ ഫലം തരുള്ളൂ എന്ന് പറയുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നമ്മുടെ തന്നെ പ്രവർത്തനങ്ങൾക്ക് പരിണിതം അതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് വരില്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കുമ്പോൾ, എൻ്റെ മനോഭാവങ്ങളെ ഞാൻ ഒരുക്കുമ്പോൾ അതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്നിലേക്ക് ഒഴുകാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഒത്തിരിയേറെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുതപിച്ച് പാപത്തെ ഉപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. പിന്നെ ഹല്ലേലൂയ. അതായത് അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. അപ്പസ്തോല പ്രവൃത്തി രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 37-ാമത്തെ വാക്യം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലോടുകൂടി പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം ഇങ്ങനെയാണ് പറയുന്നത്. അതിന് 37-ാം വാക്യം, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും അവരുടെ അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അദ്ദേഹം പറയുന്നത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറ ഹല്ലേലൂയ. വളരെ കരമായിട്ട് ഒരു മൂന്നാണ് ഉറക്കെ ഹല്ലേലൂയ പറ. ജീവനോടെ പറ ഒരിക്കൽ കൂടി. ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണം. അതായത് നീ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വലിയ വലിയ പാപങ്ങളൊന്നും ഉണ്ടാവില്ല, വലിയ കൊലപാതകമോ വിചാരമൊന്നും വേണ്ട. പക്ഷെ നിന്റെ കൊച്ചു കൊച്ചു പാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങളായിരിക്കാം. ഈ പാപത്തിൽ നിന്ന് ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കണം, അതൊരു തിരിച്ചറിവ് ഉണ്ടാവണം. അതായത് ജസ്റ്റ് പാപത്തെക്കുറിച്ച് ഓർത്ത് കരയുന്നതല്ല, മറിച്ച് പാപം ഉപേക്ഷിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എ ടേണിംഗ് ബാക്ക്, നമ്മളൊരു യു ടേൺ എടുത്ത് തിരിച്ചു വരുന്ന ഒരു അനുഭവത്തിലേക്ക് നീ കടന്നു വരണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നീ പശ്ചാത്തപിച്ച് പാപം ഉപേക്ഷിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിനെ ലഭ്യമാവുക. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് നമുക്ക് നല്ല പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ഒരു നല്ല കുംഭസാരം നിനക്ക് നടത്താൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, സഹായകനായ പരിശുദ്ധാത്മാവ് അവൻ വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് നീതിവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിനക്കൊരു നല്ല കുംഭസാരം നടത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്
എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ ലഭിക്കാൻ വേണ്ടി ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായി അനുദിപിച്ച് പ്രാർത്ഥിക്കുകയും ഒരു തിരിച്ചുവരവിനായി നാം ആഗ്രഹിക്കുകയും ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ. വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. എഫേസ്യസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ 4-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്. എഫേസ്യസ് 4:22 വചനം പറയുകയാണ്. എന്താണ്? നിങ്ങളുടെ പഴയ വായിച്ചു ഉറക്കെ വായിക്കുക. നിങ്ങളുടെ പഴയ ജീവരീതിയിൽ നിരൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കരുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിവിൻ. വീണ്ടും, നിങ്ങളുടെ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. വീണ്ടും, വ്യാജം വെടിഞ്ഞ് എല്ലാവരും നിങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം, കാരണം നാം ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ്. കോപിക്കാമെന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നോക്ക്, മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവനില്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുമിതം നല്ല കാര്യങ്ങൾ. അടുത്ത വശം വയ്ക്കുക. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതാക്കി നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. നമ്മളതിനെ പ്രാവിൻ്റെ രൂപത്തിലും തീയുടെ രൂപത്തിലൊക്കെ കാണുന്നു, പ്രതീകങ്ങളിൽ കാണുന്നെങ്കിലും പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ 3-ാമത്തെ ആളായ ഒരു വ്യക്തിയാണ്. അപ്പം നമുക്കറിയാം, ഒരു വസ്തുവാണെങ്കിൽ വേദന ഉണ്ടാവില്ല, ഒരു വ്യക്തിക്കാണ് വേദന ഉണ്ടാവുക. അതുകൊണ്ടാണ് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ നിങ്ങളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നീ ഒരു നല്ല കുമ്പസാരം നടത്തി നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടി നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ലൂക്കാസ് വിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്ക 11:13 വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറയുന്നത് അറിയാമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്ര അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. വായിക്കുക 13. ഉറങ്ങുന്നവരെ കണ്ണു തുറന്ന് വായിക്കുക. തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിക്കാനുള്ള 2-ാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എവിടെയാ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 55-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യെശയ്യാ അതിൻ്റെ 55-ാം അധ്യായം 55-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ദാഹാർത്തിലെ ജലാശയത്തിലേക്ക് വരുവിൻ. ആ, സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദാഹാർത്തിലെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അതിൻ്റെ ഏതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്? വെളിപാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യം വായിക്ക. ആത്മാവ് മണവാട്ടിയും പറയുന്നു, വരിക കേൾക്കുന്നവൻ പറയട്ടെ, വരിക ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. അത് പരിശുദ്ധാത്മാവാകുന്ന ജീവജലം സൗജന്യമായി കൊടുക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അധ്വാനം കൊണ്ടോ പ്രയത്നം കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണത്. പക്ഷേ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൊരു ദാഹത്തോടു കൂടി കാത്തിരിക്കണം എന്നാണ്
ഈ ജീവജലത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൂക്കാ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണല്ലോ. അതിൻ്റെ ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏഴാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വചനമാണ്. യേശു എന്ത് ചെയ്യുന്നറിയാമോ? തിരുനാളിൻ്റെ ആ മഹാദിനത്തിൽ യേശു ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു വചനഭാഗമാണത്. അതിതാണ്, വായിക്കാം. വായിക്കൂ. ശബ്ദമുയർത്തി പറഞ്ഞു, ശബ്ദം ഉയർത്തി വായിക്ക. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരിക്കുന്ന പ്രസ്താപിക്കുന്നത് പോലെ ജീവജലത്തിന് അരുവികളും. അടുത്ത വചനം വായിച്ചേ. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മഹത്വീകരണം സ്വർഗാരോപണത്തിന് ശേഷമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന് നൽകപ്പെട്ടത്. അതുകൊണ്ടാണ് പറയുന്നത് അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കണം. പ്രാർത്ഥിക്കുന്നവർക്കാണ്, നീ എന്നെ വിളിക്കുക അപ്പോൾ നിനക്ക് ഉത്തരമരുളുമെന്ന് വചനം പറയുന്നത് പോലെ ദാഹിച്ച് കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അത് എത്രമാത്രമാണ് ദാഹം. ഒരിക്കൽ ഒരു യുവസന്യാസി തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗുരുവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പണി, നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല. ഒരു പണി, നീ ഒരു വനാന്തരത്തിൽ പോയി ഒരു 3 മാസക്കാലം അവിടെ തപസ് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ അവിടെ പോയി അങ്ങനെ 3 മാസം ആരോരുമില്ലാത്ത ഒരു വനാന്തരത്തിൽ ഒറ്റയ്ക്കിരുന്ന് തപസ് ചെയ്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ തിരികെ വന്നു, ഗുരു ചോദിച്ചു, നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? അവൻ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, വെറുതെ 3 മാസം പോയി. നീ ആത്മാർത്ഥമായിട്ടും ശക്തമായും പ്രാർത്ഥിച്ചോ? അതേ ഗുരു, ഞാൻ ദാഹിച്ചു പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയില്ല. എങ്കിൽ വരാൻ പറഞ്ഞു. അവനെ കൂട്ടിക്കൊണ്ടുപോയി തൊട്ടടുത്തൊരു ജലാശയത്തിലേക്ക് ഗുരു കടന്നു ചെന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഈ ജലാശയത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി, ഗുരു കൂടെ ഇറങ്ങി. എന്നിട്ട് ആ ഒരു മുട്ടപ്പോ അരയപ്പോ കഴിഞ്ഞ് പറഞ്ഞു, മുങ്ങാൻ പറഞ്ഞു. അവൻ മുങ്ങി. ആ മുങ്ങിയ സമയത്ത് ഗുരു തൻ്റെ 2 ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ഇവനെ കുറച്ചു നേരം ഈ വെള്ളത്തിനടിയിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ശ്വാസം കിട്ടാതെ അവൻ പെട്ടെന്ന് ആ ഗുരുവിൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പുറത്തിടുന്നു. ഗുരുവേ, ഞാൻ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇവിടെ മുക്കിക്കൊള്ളുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ലല്ല, മുക്കിക്കൊല്ലുകയല്ല, നീ ഈ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ദാഹിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ പറഞ്ഞു, എന്താ സംശയം? ഒരല്പം ശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. നിനക്ക് ഇതുപോലെ ഒരു ആഗ്രഹം, ഒരു ദാഹം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുണ്ടായിരുന്നോ? അപ്പോഴാണ് ആ ശിഷ്യന് തൻ്റെ അബദ്ധം മനസ്സിലായത്. അതായത്, ഒരു ജലത്തിനടിയിൽ നമുക്ക് അല്പം ശ്വാസത്തിന് വേണ്ടി എപ്രകാരം നമ്മൾ കൊതിക്കുന്നോ അതുപോലെയുള്ള പരിശുദ്ധാത്മാവിന് ദാഹം നമുക്കുണ്ടാവണമെന്ന് ബൈബിൾ ഉറപ്പിക്കുകയാണ്. പറഞ്ഞു ഹല്ലേലൂയ. ജീവനോടെ പറ ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നമ്മൾ അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മൾ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. 2, പറ പരിശുദ്ധാത്മാവ് കിട്ടണം, കിട്ടണമെങ്കിൽ പറ മതി, പറഞ്ഞോ, ദാഹിച്ച് പ്രാർത്ഥിക്കണം. 3-ാമത്തേതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വയം എളിമപ്പെടുത്തുക എന്നുള്ളത്. എളിമപ്പെടുത്തുക, നമുക്കറിയാം, നമുക്ക് മലയാളത്തിൽ ചൊല്ലുണ്ട്, താണനിലത്തെ നീരോടൂ എന്ന് പറയുന്നത് പോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ വചനം പറയാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നിന്നെ തന്നെ വിനീതനാക്കുക, അപ്പോൾ നീ കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രനാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. വചനം പറയാണ് പ്രിയപ്പെട്ട പ്രഭാഷകൻ, ഓക്കെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3:17, അതിന് സോറി 18 വായിക്കാം. 3:18 വായിച്ചേ. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രനാകും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ സ്വയം എളിമപ്പെടുത്തിയേ മതിയാവും. അവിടെ പരിശുദ്ധ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. അവൾ കൃപ നിറഞ്ഞവളായി മാറാൻ കാരണം എന്താ?
ആ ദാസീദാസ മനോഭാവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ നോക്കിയേ, ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, എനിക്ക് കുറേ വചനം അറിയാം, ഞാൻ ധ്യാനം കൂടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഹങ്കാരം ഹൃദയത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആത്മീയ അഹങ്കാരം, അത് വലിയൊരു പാപമാണ് കേട്ടോ. ആത്മീയ അഹങ്കാരം, ഞാൻ മറ്റേ പോലെയല്ല, ഞാൻ അല്പം വിശുദ്ധിയുള്ള ആളാണ്, എനിക്ക് കുറേ വചനം അറിയാം, ഞാൻ കുറേ പ്രസംഗം പറയുന്ന ആളാണ്, ഇങ്ങനൊരു ആത്മീയ ഐ ആം ബെറ്റർ ദാൻ ദ അദർ വൺ, അതായത് ആ ഫരീസേനെ ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയപ്പോണ്ടായ മനോഭാവം ഇല്ലേ. ആ ഫരീസേൻ എന്താ പറഞ്ഞത്? ദേ കർത്താവേ, ഞാൻ ദിവസം നാല് നേരം ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ജപമാല ചെല്ലുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ദേ പുറകിൽ എടുത്ത് നിൽപ്പുണ്ട്, അവനെ പോലും നല്ല കേട്ടോ എന്ന് പറഞ്ഞ് മറ്റുള്ളയാളെ താഴ്ത്തിക്കെട്ടിയും അവൻ ആത്മീയമായി അഹങ്കരിച്ചപ്പോൾ കർത്താവ് പറയാണ്, ആ ചുങ്കക്കാരനാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഫരീസനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം, പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരിക്കലും അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പറ്റുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 66-ാം അധ്യായത്തിൽ 2-ാം വാക്യം വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. വീണ്ടും, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും, വലുതേറെ മൃതി വചനം പറഞ്ഞേ, ആത്മാവിൽ, ബാക്കി വായിക്കാം. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ആരെയാ കടാക്ഷിക്കുന്നത്, ഞാൻ ആരുടെ മേലാ കൃപ ചൊരിയുന്നത്? ആത്മാവിൽ എളിമയുണ്ടാവണം, അനുതാപം ഉണ്ടാവണം, എൻ്റെ വചനത്തിന് വില കൊടുക്കാൻ പറ്റുന്നവരെ അവരിലാണ് ഞാൻ കടാക്ഷിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറയുന്നത് അറിയാമോ, പറയുന്നിങ്ങനെയാണ്, ആ നാളുകൾ ഇങ്ങനെ സംഭവിക്കും, എൻ്റെ ദാസീദാസന്മാരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആ നാളുകൾ ഇപ്രകാരമാണ് സംഭവിക്കുക, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും ഒരു ദാസീദാസ മനോഭാവമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ട വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത്. നമുക്കറിയാം, യേശു ക്രിസ്തു അവൻ ദൈവത്തിൻ്റെ പുത്രനായിട്ട് പോലും യോഹനാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ തലകുനിച്ച് അവൻ സ്നാനം സ്വീകരിക്കാൻ വിനയത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു, ശിരസ് താഴ്ത്തിയപ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങിയത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ അഹങ്കാരത്തിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് നാം പുറത്ത് കടക്കണം. ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് നാം പുറത്ത് കടക്കണം. അതായത് പ്രിയപ്പെട്ടവരെ, ഈ ലോകാരൂപിയും ദൈവാരൂപിയും രണ്ടും ഒരുമിച്ച് പോകില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ലോകാരൂപി കൂടുന്തോറും ദൈവാരൂപി കുറയും, ദൈവാരൂപി എന്നിൽ കൂടുന്തോറും ലോകാരൂപത്തിൻ്റെ അരൂപി എന്ന അപ്രത്യക്ഷമാകും. അതുകൊണ്ട് നമ്മൾ ലോകത്തെ സ്വീകരിക്കാൻ, ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശുക്രിസ്തു വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണ്. യോഹന്നാൻ 14:17 അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്, വായിക്ക. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഏതാണ് ഈ സത്യാത്മാവ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയാം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. വായിക്കാം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേകത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായ എന്തെന്നും വിവേചിച്ചറിയാനപ്പോൾ നിങ്ങൾക്ക് പറ്റും. അതായത് ഈ ലോകത്തിനരൂപിയപ്പെട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 9:17 വാക്യം, ജ്ഞാനം 9:17 പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:17 പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ
ദൈവമേ അങ്ങ് ഉന്നതത്തിൽ അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ഞങ്ങൾ എങ്ങനെ അറിയും അല്ലേ? വായിക്കാം. അങ്ങ് അപ്പൊ ദൈവഹിതം അറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണമെന്ന് ഉറപ്പാണ്. ഒന്ന് ദൈവീകമായ ജ്ഞാനം, അതുപോലെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം അറിയാൻ നിങ്ങൾക്ക് പറ്റാതെ വരും. നല്ലതും പ്രീതികരവുമായെന്ന് വിവേചിച്ചറിയാനുള്ള വിവേചന ശക്തി നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകും. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്ത്യസിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് കൊരിന്ത്യൻ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പതിനെങ്ങനെയാണ് പറയുക? 12 വായിച്ചേ. നാം സ്വീകരിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. നോക്ക്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യേകത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ഇനി 14 വാക്യം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയ വിവേചിക്കപ്പെടേണ്ടതാകയാൽ അവ ഗ്രഹിക്കുവാനും അവന് സാധിക്കുന്നില്ല. വീണ്ടും, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ അരൂപിയിൽപ്പെട്ട് ജീവിക്കുമ്പം, ലൗകിക മനുഷ്യനായി തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്തവരായി മാറുമെന്നാണ് ബൈബിൾ പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞു ഹല്ലേലൂയ. ഇനി ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു വലിയ തടസ്സം എന്താണെന്നറിയാമോ? ഈ ലോകാരൂപി തന്നെയാണ്. കാരണം അതിൻ്റെ 2 കൊരിന്ത്യൻസിൻ്റെ 4 അധ്യായത്തിൽ അതിൻ്റെ 3-4 വാക്യങ്ങൾ പറയുന്ന ഇങ്ങനെയാണ്, വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളെ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. വളരെ വളരെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ ആരാധന 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 ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ മഹത്വം, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വളരെ നേരം എടുത്ത് 2 തവണ ഹല്ലേലൂയ പറയാം. ജീവനോടെ പറയാം. ഉറങ്ങുന്നവർ മാത്രം പറയാം. ആ, ഇത്രയും പേർ ഉറങ്ങുന്നില്ല, സാരമില്ല. ആ, ഉറങ്ങിയവർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുമില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറ ഹല്ലേലൂയ. ഈ സമയത്ത് ഉറക്കമൊക്കെ വരും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ. സാരമില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ 3-4 കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. 1-ാമത്തെ കാര്യം എന്താണ്? പറ, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക. 2, ദാഹിച്ച് പ്രാർത്ഥിക്കുക. 3, ഹൃദയത്തിൽ എളിമ നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമയാവുക. 4-ാമത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, എന്താണ്? ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന്. നിങ്ങളൊന്നും ഇവിടെ അല്ലായിരുന്നു, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? പറഞ്ഞെല്ലാം വെള്ളത്തിൽ വരച്ച രേഖ പോലെ ആയിപ്പോയോ? ലോകാരൂപിയിൽ നിന്ന് പുറത്ത് കടക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലീശ് ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഇന്ന് എന്നാ പറഞ്ഞത്, 2 മണിക്കൂർ അവിടെ പോയി എന്താ പറഞ്ഞത്, ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ മോശമാണ്. 4 കാര്യം ഓർത്തോണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രിയപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. 5 കാര്യം ഞാൻ പറഞ്ഞുതരാം. 1, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുക, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. പറഞ്ഞേ. 2, പ്രിയപ്പെട്ട, ദാഹിച്ച് പ്രാർത്ഥിക്കുക. പറ. 3, എളിമയുള്ള ഹൃദയത്തിൻ്റെ ഉടമയാവുക. 4, ലോകാരൂപിയിൽ നിന്ന് മാറി നിൽക്കുക. 5, ത്യാഗങ്ങൾ ചെയ്യുക. അത് ഞാൻ പറഞ്ഞില്ല, പറയാൻ പോകുന്നതാണ്, ത്യാഗങ്ങൾ ചെയ്യുക. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ 5 കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോണ വഴി ഓർത്തോണം. അതായത് 5 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന് വേറെ പല കാര്യങ്ങളും പറയാൻ പറ്റും, എങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു സൗകര്യത്തിന് വേണ്ടി 5 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നാം തയ്യാറാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. 1, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. 2, ദാഹിച്ച് പ്രാർത്ഥിക്കുക. 3, എളിമയെന്ന ഹൃദയത്തിൻ്റെ ഉടമയാവുക. 4, ലോകാരൂപിയിൽ നിന്ന് പുറത്ത് കിടക്കുക. 5, ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാവുക.
അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നാം ആഗ്രഹിക്കുമ്പോൾ ചില ത്യാഗങ്ങൾ നമ്മൾ ചെയ്യണം. എന്താ ത്യാഗങ്ങൾ ചെയ്യേണ്ടത്? അതായത് പ്രിയപ്പെട്ടവരെ, എന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ചില മേഖലകൾ ഉണ്ടെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഞാൻ ഒരു വിടുതൽ പ്രാപിക്കണം. അതായത് ചില കൂട്ടുകെട്ടുകൾ നിങ്ങളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് തടസ്സമാണ്. ചില വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ മദ്യപിക്കുന്ന ഒരാൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഒരു സോഷ്യൽ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് മദ്യപിക്കുന്ന ആളാണ്, നീ പരിശുദ്ധാത്മാവിനെ നിറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, ചിലപ്പോൾ സഹോദരി ആ ഒരു കൂട്ടുകെട്ട് വേണ്ടെന്ന് വെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും. ഏതെങ്കിലും ചില റിലേഷൻ, വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും രാത്രികാലത്തെ ഫോൺ വിളികളൊക്കെ നമ്മളെ പാപത്തിലേക്ക് നയിക്കുകയും അത് മറ്റൊരാൾക്ക് പാപത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കാൻ ഒരു ത്യാഗം ചെയ്യലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അമിതമായിട്ടുള്ള മൊബൈലിൻ്റെ അടിമത്തം അത് നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ്. പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഇതിൻ്റെ അഡിക്ഷനാണോ, അത് ഉപേക്ഷിക്കുക എന്നൊരു ത്യാഗം ചെയ്യലാണ്. എന്ന് പറഞ്ഞാൽ മൊബൈൽ തുടരണ്ടെന്നല്ല, നമ്മുടെ ഈ സമയത്തെ നമ്മൾ ദൈവീകമായ കാര്യങ്ങൾ, ഗാനാലാപനങ്ങളാൽ, സ്തോത്രഗീതങ്ങളാൽ, ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ പറയാൻ, സംസാരിക്കാനും കാണാനും ഒക്കെ നമ്മൾ അവസരം കണ്ടെത്തുക. അതൊരു ത്യാഗപ്രവൃത്തിയാണ്. ആരെല്ലാം ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ അവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവ് നേടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉപേക്ഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അല്പം ത്യാഗം ചെയ്ത് ചില ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ത്യാഗം ചെയ്ത് ജപമാലയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കല്ലേ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. എന്തെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ത്യാഗങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞാൽ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. നമുക്കറിയാം ആദിമസഭയുടെ ഏറ്റവും വലിയ മുതല്, ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നതായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മാത്രമായിരുന്നു, വേറൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ഈ രണ്ടാം അധ്യായം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഓരോ അധ്യായവും, അതിന് 28 അധ്യായങ്ങളിൽ ബാക്കി എല്ലാ അധ്യായവും നമ്മളൊന്ന് മറിച്ചു നോക്കിയാൽ കാണുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച എന്നറിയാമോ? ഈ ശിഷ്യന്മാർ ഒന്നുമില്ലാതിരുന്ന ഈ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് കാണുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറഞ്ഞതോടുകൂടി അവരുടെ ജീവിതങ്ങളിൽ ഓരോ അധ്യായത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക. അവരുടെ ആകെ അവർക്ക് സമ്പാദ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായിരുന്നു. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പറയാം. ഞാൻ ഏകദേശം 1-2 അധ്യായങ്ങൾ നിങ്ങൾ ഞാനൊരു ഒരു വിചിന്തനത്തിന് വേണ്ടി പറയാം. അത് എങ്ങനെയാണ് അവർ നയിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഒരു തളർവാദ രോഗിയോട് പേടിച്ചരണ്ട് യേശുവിനേക്കുള്ള യഹൂദരുടെ ഭയം നിമിത്തം യേശുവിനെ അറിയുകയെന്ന് പറഞ്ഞ പത്രോസ് ആത്മാവ് എന്നറിഞ്ഞപ്പോൾ ധീരതയോടെ പറയാം, ഞങ്ങളിത് ചെയ്തത് നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ്. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസ് പ്രസംഗം ആരംഭിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടും കൂടെ എഴുന്നേറ്റ് ഉച്ച സ്വരത്തിൽ ഇങ്ങനെ പറയുകയാണ്. ഇതിനൊക്കെ ശക്തി എവിടുന്നാണ് കിട്ടിയത്? പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞിട്ട് അവർ ധീരതയോടുകൂടി ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ വചന സാക്ഷികളായി മാറുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നാലാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് സൻഹെദ്രിൻ ഗ്രൂപ്പിന് മുമ്പിൽ, ആ ഒരു സംഘത്തിന് മുമ്പിൽ പത്രോസ് പറയുക. സൻഹെദ്രി എന്ന് പറഞ്ഞാൽ 72 പേരടങ്ങുന്ന അവരുടെ മതഗ്രന്ഥങ്ങളൊക്കെ അരച്ച് കലച്ച് കുടിച്ച് പഠിച്ച അവരുടെ മുമ്പിൽ നിന്നിട്ട് നിരക്ഷര കുക്ഷിയായ, പള്ളിക്കൂടം കണ്ടിട്ടില്ലാത്ത, മീൻ്റെ ഉളുമ്പ് നാറ്റമുള്ള അതേ കേറ്റിങ്ങനെ പറയാണ്. അതിൻ്റെ മൂന്നാം വാക്യം, അപ്പോൾ പരിശുദ്ധാത്മാവിനാൻ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ആരാൾ നിറഞ്ഞാ പറഞ്ഞത്? ഉറക്കെ പറ യെസ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. അവൻ്റെ വാഗ്വിലാസോ അവൻ്റെ ചൈതന്യമൊന്നല്ല, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അവൻ എഴുന്നേറ്റെന്ന് പറയുകയാണ്. അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അനന്യാസും സഫീറയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കള്ളത്തരം കാണിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പത്രോസ് ചോദിക്കുകയാണ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ പകുതി മാറ്റിവെക്കാനും നിന്നെ ആരാ പ്രേരിപ്പിച്ചത്? പത്രോസെ നീ എന്തിനാ, അല്ല അനന്യാസെ നീ എന്തിനാ പത്രോസിനെ വഞ്ചിച്ചു, നല്ല നീ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു? പ്രിയപ്പെട്ടവരെ, അവരുടെ ഓരോ സംസാരത്തിലും പെരുമാറ്റത്തിലും ഈ പരിശുദ്ധാത്മാവ് എന്ന ആ ശക്തി
ഒരു ആ വ്യക്തി നിഴലിച്ച് നിന്നിരുന്നു എന്നുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്ത ആറാമധ്യായത്തിലേക്ക് വരുന്നു. ആറാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുപേരെ വേണം. അതിനുവേണ്ടി പത്രോസ് എന്ന് പറഞ്ഞത് തടിമുടക്കുള്ള ആരോഗ്യമുള്ള സൽസഭകളെ കൊണ്ടുവരാനല്ല പറയുന്നത്. പത്രോസ് പറയുന്നതറിയാമോ മൂന്നാം വാക്യത്തിൽ, അതിനാൽ സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങൾന്ന് കണ്ടെത്തുവിൻ. നോക്ക്, അവിടെയും പരിശുദ്ധാത്മാവ്, ആത്മാവുള്ളവരെ മതി സഭയ്ക്ക്, ആത്മാവില്ലാത്തവരെ വേണ്ട. ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ വ്യക്തികളായിരിക്കണം സഭയിലുണ്ടാകേണ്ടത്. ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കുറിച്ചാണ് പറയുക. സ്തെഫാനോസിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനൊരു അവസരം കിട്ടുകയാണ്. അവൻ്റെ ശരീരത്തിലേക്ക്, അവൻ്റെ തലയിലേക്ക് കല്ലേറ് വരുന്ന സമയത്ത് അതിൻ്റെ 54-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, അവർ ഇതേ കേട്ടപ്പോൾ അവന് നേരെ കോപാക്രാന്തനായി പല്ല് കടിച്ചു. 55-ാം വാക്യം, എന്നാൽ അവൻ പരിശുദ്ധാത്മാവനാ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയത്, ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. കല്ലേറുകൾ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ധീരതയോടുകൂടി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനുള്ള കഴിവ് പ്രിയപ്പെട്ടവരെ ആദിമസഭയിലെ ആദ്യ രക്തസാക്ഷിയായ ആ ഒരു എസ്തെപ്പാനോസിനുണ്ടായിരുന്നാണ് പറയുക. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിപ്പോസ് സമറിയായിലൊക്കെ വചനം പ്രഘോഷിച്ചു, കുറേ വിജാതിയരെ അവിടെ യേശുവിൻ്റെ സുവിശേഷം അറിയിച്ചു. അപ്പോൾ എന്താ ചെയ്യുന്നറിയാമോ, ഒരു പരിശുദ്ധാത്മാവെന്ന് അറിയണം. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, പത്രോസിനോട് യോഹനാനോടും കൂടെ അവരോട് സമറിയയിലേക്ക് വരാൻ പറയുകയാണ്. 8-ാം അധ്യായത്തിൽ അതിന് 15-ാം വാക്യം, അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്തുതിക്കും. അവിടെയും പരിശുദ്ധാത്മാവ്, ഓരോ അധ്യായവും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, 9-ാം അധ്യായത്തിൽ പ്രമാദമായ പത്രോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പ്രിയപ്പെട്ടവരെ 17-ാം വാക്യം പറയുകയാണ്, അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവ് യേശു എന്നോട് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രതി ഓരോ അധ്യായവും പ്രിയപ്പെട്ടവരെ 28-ാം അധ്യായം വരെ കാണുന്നത് പരിശുദ്ധാത്മാ നിറഞ്ഞുള്ളൊരു ജീവിതമാണ്. അതുപോലെ തന്നെ 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുന്നത് കൊർണേലിയസിൻ്റെ മാനസാന്തര ഭാഗത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊർണേലിയസിനെ ദൈവം മാനസാന്തരപ്പെടുന്ന ഭാഗമാണ്. ഓരോ സമയക്കുറവ് ഞാൻ മുഴുവൻ പറയുന്നില്ല. ഈ 28-ാം അധ്യായം വരെ നിങ്ങൾ പരിശോധിച്ചോ, എല്ലാ അധ്യായത്തിലും ഉള്ളത് പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നതിന് മുമ്പ് സ്വർഗാരോഹണം ചെയ്ത ഈശോക്ക് ഒറ്റക്കാരും ഉറപ്പായിരുന്നു. എന്ത്? ഈ ശിഷ്യർ ഇവിടെ ഈ ലോകത്തിൽ പോയി കഴിഞ്ഞാൽ, അവരെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോവും, അവർ ചിതറിക്കപ്പെടും, അവർ ഛിന്ന ഭിന്നമാവുന്ന യേശുവിനറിയാം. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷത്തിൽ 24-ാം അധ്യായത്തിന് 49-ാം വാക്യത്തിൽ പറയുന്നത്, ഇതാ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേലെ കഴിക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ഈ നഗരം നിങ്ങൾ വിട്ടു പോകരുത്. യേശുവിനറിയാം, ഉന്നതത്തിന് ശക്തി ധരിക്കാതെ ഈ നഗരം വിട്ടു പോയാൽ അവർ ചിതറിക്കപ്പെടും. അത് കൃത്യമായിട്ട് യേശുവിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്, മക്കളെ ഞാൻ പോയാലും ഉന്നതത്തിന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് 8-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറും. ഇന്ന് നോക്കിയേ, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നീ നിന്റെ ആത്മാവ് നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങേണ്ടത് എവിടെയാ? നിന്റെ ഭവനത്തിൽ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികളിലാണ്. ജെറുസലേം അവർ വസിക്കുന്ന സ്ഥലമാണ്, അവിടെയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നീ കാണിക്കേണ്ടത്. നിന്റെ സമൂഹത്തിലും, നീ ആയിരിക്കുന്ന കുടുംബത്തിലും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ നീ ജീവിച്ചു തുടങ്ങുന്ന ബൈബിൾ ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, യേശു ക്രിസ്തു ഈ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന 40 ദിവസത്തിന് മുമ്പ് ഒട്ടേറെ തവണ എന്ന് പറഞ്ഞാൽ 2-3 അവസരങ്ങളെ ബൈബിളിൽ വിചരിച്ചിട്ടുള്ളൂ യേശു പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയല്ല, യേശു ഒട്ടേറെ തവണ അവരുടെ കൂടെ പ്രവർത്തിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ, യേശു ചെയ്ത 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ?
ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിങ്ങനെയാണ്. വായിക്കാം, വായിക്കാമോ? പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. യേശു രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒട്ടനവധി തവണ പ്രത്യക്ഷപ്പെട്ടു. 40 ദിവസത്തിനുള്ളിൽ ഒന്നും രണ്ടും തവണയല്ല, കുറേ തവണ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി. ഒന്ന്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കുറേ പ്രബോധനങ്ങൾ കൊടുത്തു. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും അത് ആത്മാവിൽ നിറഞ്ഞ ജീവിതമാണെന്നുള്ള ഒരു ബോധ്യം കൊടുത്തു. രണ്ട്, താൻ ജീവിക്കുന്നവനാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി. യേശു ഉദ്ധിതനായിട്ട് കണ്ടിട്ട് പോലും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യേശു ഒരു വറുത്ത മീൻ കഷ്ണമൊക്കെ ചോദിച്ചു, അതൊക്കെ കഴിച്ചുകൊണ്ട് താൻ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് അവർക്ക് ബോധ്യം കൊടുക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഇതാണ്, അതായത് നമ്മൾ പഴയ നിയമം, നമ്മൾ ആദിമ സഭയുടെ ചരിത്രം പഠിക്കുമ്പം ഈ മത്തായി മാർക്കോസ് ലൂക്ക യോഹന്നാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനവും സന്ദേശവുമാണെങ്കിൽ ഈ വചനവും സന്ദേശവും എങ്ങനെയാണ് ആദിമ സഭ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഈ അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ ചാപ്റ്ററും എടുത്ത് എല്ലാ ചാപ്റ്ററിലും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ ഇത് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമസഭയ്ക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല, ബ്രഹ്മാണ്ഡമായ പള്ളികൾ ഉണ്ടായിരുന്നില്ല, ആതിരായാലയങ്ങളെ ഉണ്ടായിരുന്നില്ല, ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല, സമ്പത്തുണ്ടായിരുന്നില്ല, രാഷ്ട്രീയ പിടിപാടുകൾ ഉണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന എന്താണ്? പരിശുദ്ധാത്മാവ് മാത്രം. ആ പരിശുദ്ധാത്മാവാണ് ആ സഭയെ വാളിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് പോലും സഭയ്ക്ക് വേണ്ടി ജീവിക്കാനും സഭയെ പടുത്തുയർത്താനും അവരെ മുന്നോട്ട് നയിച്ച ചാലക ശക്തി എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നെന്താ വന്നിരിക്കുന്നത്? ഇന്നത്തെ പ്രശ്നം എന്നറിയാമോ? ഇന്ന് സഭയ്ക്ക് പ്രിയപ്പെട്ടവരെ സമ്പത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അമ്പര ചുംബികളായ ദേവാലയങ്ങളുണ്ട്, ആതിരാലയങ്ങളുണ്ട്, ഇഷ്ടം പോലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമാരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ സമ്പത്തുണ്ട്, രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്, പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവില്ല. ഇന്ന് വൈദികരിലും സമർപ്പിതരിലും അൽമായരിലും കത്തോലിക്ക സഭയിലും പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അന്നത്തെ ഇന്നത്തെ സഭയുടെ പ്രത്യേകത. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഓരോ പന്തക്കുസ്ത എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ അനുഭവവേദ്യമാകുവാൻ, ആ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന രീതിയിൽ, അതൊന്ന് അവരെ ദൃശ്യമാകുന്ന രീതിയിൽ, ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ, പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ് ജീവിക്കാൻ, സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത എന്നിവ നിറഞ്ഞ് ജീവിക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് കടന്നു പോകുന്നവരായി മാറുക. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നാളെ നമ്മൾ പന്തക്കുസ്തായിക്കൊക്കെ ഒരുങ്ങുമ്പോൾ എല്ലാ പന്തക്കുസ്തായും പോലെ നമ്മൾ ഈ പന്തക്കുസ്തായി വെറുതെ നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. ഒരാഘോഷത്തിനൊരു കുർബാനയും കണ്ട് തീർന്നതല്ല എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ പ്രതിധ്വനി, എൻ്റെ ജീവിത ചൈതന്യത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ സംസാരത്തിൽ ഞാൻ കണ്ടുമുട്ടുന്നവരെ എനിക്ക് കൊടുക്കാൻ പറ്റണം. ഞാൻ ആത്മാവ് നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ എന്നിലുള്ള ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ നല്ല വൃക്ഷത്തിനെ നല്ല ഫലം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഒത്തിരിയേറെ വിവാദങ്ങളും ഒത്തിരിയേറെ പ്രശ്നങ്ങളും സങ്കീർണമായ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വെറും 12 ശിഷ്യന്മാരാണ് ലോകത്തിലെ എമ്പാടും യേശുവിൻ്റെ ചൈതന്യം എത്തിച്ചെന്നറിയാം. കാരണം അവരെ നയിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കും ധീരരായ യേശുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ സമൂഹത്തെ കണ്ടിട്ടല്ലേ മറ്റൊരു നോക്കൂ, ഈ ക്രൈസ്തവർ എത്രയധികം പരസ്പരം സ്നേഹിക്കുന്നു. അവരുടെ മുഖമുദ്ര സ്നേഹമായിരുന്നു. ഈ സ്നേഹം കണ്ടിട്ടാണ് അനേകര് അവരുടെ ഐക്യം കണ്ടിട്ടാണ്, അവരുടെ കൂട്ടായ്മ കണ്ടിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകര് ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നതും യേശുവിനെ കർത്താവ് നാഥനുമായിട്ട് സ്വീകരിച്ചതും. അവിടെ പരസ്പരം ഒറ്റിക്കൊടുക്കുന്നവരില്ല, ചതിക്കുന്നവരില്ല, വഞ്ചിക്കുന്നവരില്ല. അവരെ ഹൃദയപൂർവ്വം സ്നേഹത്തോടുകൂടി എല്ലാ ദിവസവും അനുദിനം അവർ അപ്പം മുറിക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അവരുടെ ഇടയിൽ ദുഃഖം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം, ഈ മനോഭാവമൊക്കെ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ അന്യമായിക്കൊണ്ടിരിക്കുക. തൊട്ടടുത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-5 ദിവസമായിട്ട് അവിടെ ഒരാൾ അടുപ്പിൽ കഞ്ഞി വെക്കുന്നില്ലെങ്കിൽ ആവുമ്പോൾ പുകയില്ലാത്ത അടുപ്പ് മേടിച്ചുകൊണ്ടായിരിക്കാം, അല്ല സ്റ്റൗ ആയിരിക്കും. അവിടെ നിന്ന് ചിന്തിച്ചു തിരിഞ്ഞു നോക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ചുറ്റും സഹായം അർഹിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെ നമ്മുടെ ചെറുക വിരൽ കൊണ്ട് പോലും സഹായിക്കാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിൻ്റെ അഭിഷേകത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല.
നീ ആത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ സംസാരത്തിലൂടെ, നിന്റെ പെരുമാറ്റത്തിലൂടെ അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണം, അത് നിനക്ക് തന്നെ അനുഭവവേദ്യമാകണം. ഈ ഒരു കൃപയാണ് പെന്തക്കോസ്ത. പ്രിയപ്പെട്ടവരെ, എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ്, ആ പരിശുദ്ധാത്മാവ് നയിക്കുന്ന രീതിയിൽ ഞാൻ ജീവിച്ചു തുടങ്ങുമ്പം അതെനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു പെന്തക്കോസ്ത അനുഭവമായിട്ട് മാറും. എഴുന്നേറ്റെടുക്കാം. രണ്ട് കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ട ദൈവപൈതലെ, നിന്റെ ജീവിതത്തിൽ ദൈവം മറ്റൊരു പെന്തക്കോസ്ത ആഘോഷിക്കാൻ ഒരു അവസരം തരുന്നതിനെ ഓർത്ത് നന്ദി പറയാം. നിന്റെ ഈ പ്രായത്തിനിടയിൽ നീ എത്രയോ പെന്തക്കോസ്ത ആഘോഷങ്ങളുടെ കടന്നുപോയി. ഏതെങ്കിലും ചില മാറ്റങ്ങളെങ്കിലും നിന്റെ ജീവിതത്തിൽ വരുത്താൻ പറ്റിയോ? അതോ നീ പരിശുദ്ധാത്മാവിൽ നിറയുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോഴും നിന്റെ പ്രവർത്തിക്കുന്നത് ഈ ജഡത്തിൻ്റെതായ അരുവികളാണോ? വ്യഭിചാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും ആഭിചാരത്തിൻ്റെയും ശത്രുതയുടെയും കലഹത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും മധുരോത്സവത്തിൻ്റെയും ഒക്കെ അരൂപിയാണോ നിന്നിലുള്ളത്? എങ്കിൽ നീ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവനല്ല. റോമ 8:14, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ മാത്രമാണ് ദൈവമക്കൾ. ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ നയിക്കപ്പെടാൻ, നിയന്ത്രിക്കപ്പെടാൻ കൃപ നൽകണമേ. അതിനായി ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുംഭസാര നടത്താൻ, ദാഹിച്ചു പ്രാർത്ഥിക്കാൻ, ഹൃദയം എളിമ നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമയായി മാറാൻ, ഓ കർത്താവേ, ലോകത്തിൻ്റെ അരുവിയിൽ നിന്ന് പുറത്തു കടക്കാൻ, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ തക്ക വിധം ഞങ്ങളേക്ക് ആത്മാവിനെ അയക്കണമേ. കരങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആത്മാവിനെ അയക്കണമേ, ആത്മാവിനെ അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇതാ തുറന്നിരിക്കുന്നു. അങ്ങയുടെ വൻകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സ്വരമുയർത്തി അതിന് തുറന്നൊറ്റ വിളി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ. എല്ലാവരും ചേർന്ന് പാടാമോ? ആത്മാവിനേ അയക്കണമേ, അയക്കണമേ. അകതാരിത ഒരുങ്ങിയിരിക്കുന്നു. അകതാരിതാ